വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. പണ്ട് നമ്മൾ ഹോളണ്ട് എന്ന് തെറ്റായി പറഞ്ഞിരുന്ന ആ രാജ്യം, അതിൻ്റെ 26% തുളം പ്രദേശം സമുദ്രനിരപ്പിന് താഴെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കാരണഭൂതൻ കുറച്ചാൾ മുമ്പ് പോയിട്ട് ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പദ്ധതി പഠിച്ച് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ആലോചിച്ചത്. അതിനാണ് മഹത്തായ ഡച്ച് മാതൃക എന്ന് പറയുന്നത്. ഈ നെതർലൻഡ്സിലെ സംസാര ഭാഷയാണ് ഡച്ച്, അതുകൊണ്ടാണ് അവർ ഡച്ചുകാർ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇവരെ ലന്തക്കാർ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികളെന്നും ഫ്രഞ്ചുകാരെ പരന്ത്രീസുകാർ എന്നും പറഞ്ഞിരുന്ന പോലെ ഈ ഡച്ചുകാരെ ലന്തക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. ലന്തക്കാർ പണ്ട് നമ്മുടെ രാജ്യത്ത് കച്ചവടത്തിനായിട്ട് വരികയും പിന്നീട് പട്ടാളത്തെ സംഘടിപ്പിച്ച് ആ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ സഹായിക്കുകയും പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുകയും പിന്നെ ഒടുവിൽ മാർത്താണ്ഡവർമ്മയോട് കുളച്ചൽ യുദ്ധത്തിൽ തോറ്റ് ഇവിടെ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് നാടുവിട്ട് പോയിഞ്ചു. പിന്നീട് അവർ ഇപ്പോൾ ഇന്തോനേഷ്യ എന്ന് വിളിക്കുന്ന പ്രദേശം കീഴടക്കി, അതിന് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പേരിട്ടു. ഇവരാണ് ഇവിടെ നിന്ന് കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോയിട്ട് ഇന്തോനേഷ്യയിലും മറ്റുമൊക്കെ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ വലിയ ചരിത്രവും പാരമ്പര്യമുള്ള ആളുകളാണ് ഡച്ചുകാർ. ഡച്ചുകാരാണ് അമേരിക്കൻ അമേരിക്കൻ കോണ്ടിനെൻ്റിൽ, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ, അവിടെ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്ക് എന്ന് വിളിക്കുന്ന സ്ഥലം ഇവരാണ് കാട് വെട്ടിത്തെളിച്ച് ആ ഒരു നഗരമാക്കി മാറ്റാൻ ശ്രമിച്ചത്. അന്ന് ഇതിനിട്ട പേര് ആംസ്റ്റർഡാം, ന്യൂ ആംസ്റ്റർഡാം എന്നായിരുന്നു. ആംസ്റ്റർഡാമാണ് നെതർലൻഡ്സിൻ്റെ തലസ്ഥാനം. അവർ പോയി വെട്ടിത്തെളിച്ച സ്ഥലത്തിന് ന്യൂ ആംസ്റ്റർഡാം എന്ന് പേരിട്ടു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് ഈ ലന്തക്കാരെ തോൽപ്പിച്ചിട്ട് ആ സ്ഥലം പിടിച്ചിട്ടു, എന്നിട്ട് അതിന് ന്യൂയോർക്ക് എന്ന് പേരു. കാരണം യോർക്ക് ഇംഗ്ലണ്ടിലുള്ള ഒരു നഗരമാണ്. പക്ഷേ ഇംഗ്ലണ്ടിലുള്ള യോർക്ക് പിൽക്കാലത്തെ ആളുകൾ മറന്നുപോകുകയും അമേരിക്കയിലുള്ള ന്യൂയോർക്ക് ലോകപ്രസിദ്ധമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള ഒരു വിഭാഗക്കാരാണ്, വലിയ പരാക്രമികളായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അങ്ങനെ വലിയ പരാക്രമമൊന്നുമില്ല, വളരെ സമാധാന പ്രേമികളായ ജനങ്ങളാണ്. ലോകത്ത് തന്നെ ഏറ്റവും അധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ഡച്ചുകാർ, അഥവാ നെതർലൻഡ്സിലെ പൗരസമൂഹം. അവിടെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽക്കെങ്കിലും വളരെ കൃത്യമായ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നു. നെതർലൻഡ്സിലെ ഒരു രാജാവും രാജ്ഞിയും പേരിനുണ്ട്, രാജവാഴ്ചയാണ്, പക്ഷേ രാജഭരണമില്ല. ജനാധിപത്യ സംവിധാനം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ മൾട്ടി പാർട്ടി സിസ്റ്റമാണ്, നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അമേരിക്കയിലുള്ള പോലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ പോലെ രണ്ട് പാർട്ടികൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടമല്ല, ഇറ്റലിയിലുള്ള പോലെ, ഫ്രാൻസിലുള്ള പോലെ, ജർമ്മനിയിലുള്ള പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്, ഇന്ത്യയിലെ പോലെ. അങ്ങനെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കും, അതും ആനുപാതിക പ്രാതിനിധ്യമാണ്. ഡച്ച് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുണ്ട്, ഒന്ന് 150 അംഗങ്ങളുള്ള അധോ മണ്ഡലമാണ്, ഉപരിമണ്ഡലം അഥവാ സെനറ്റിൽ 75 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാ 4 കൊല്ലം കൂടുമ്പോഴും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ ഈ വർഷവും തിരഞ്ഞെടുപ്പ് നടത്തും. ഇത്തവണത്തെ ഒരു പ്രത്യേകത, അവിടെ തീവ്ര വലതുപക്ഷക്കാരനായ ജീറ്റ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ മാന്യദേഹം നയിക്കുന്ന ഫ്രീഡം പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഭൂരിപക്ഷത്തിന് 76 സീറ്റ് വേണം. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഏതാണ്ട് 37 സീറ്റ് കിട്ടിയിരുന്നു. അതായത് ഭൂരിപക്ഷത്തിന് വേണ്ടതിൻ്റെ പകുതി സീറ്റ് ലഭിക്കും എന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, ഫ്രീഡം പാർട്ടിയാണ്. ഫ്രീഡം പാർട്ടി മറ്റ് പാർട്ടികളുമായി ചേർന്ന് ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കും എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ്. 4-ാം സ്ഥാനത്തെത്തിയ 20 സീറ്റുള്ള പാർട്ടി ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏതാനും ചെറു പാർട്ടികളെയും സ്വതന്ത്രന്മാരെയും കൂടി ചേർത്ത് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനാണ് ഈ ബിൽഡേഴ്സ് ആലോചിക്കുന്നത്. ബിൽഡേഴ്സിൻ്റെ വിജയം നമ്മുടെ മലയാള പത്രങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യത്തോട് വന്നില്ല. ഇദ്ദേഹം യൂറോപ്പിലെ ഒരു നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു ബിൽഡേഴ്സാണ്. ഇദ്ദേഹം ഈ ഡച്ച് രാജ്യത്തെ, അതായത് നെതർലൻഡ്സിനെ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധനാണ്. ബ്രെക്സിറ്റ് മാതൃകയിൽ ഒരു നെക്സിറ്റ് നടപ്പാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഇനി ഒറ്റൊരുത്തനെയും നെതർലൻഡ്സിൽ അനുവദിക്കുകയില്ല. ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ഇമിഗ്രൻസിനെ മുഴുവനും തല്ലി പുറത്താക്കും. എല്ലാത്തിനും ഉപരി പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇനി വരാൻ പോകുന്നതാണ് ഭയങ്കരം. ഈ വിശുദ്ധ ഖുറാൻ എന്ന് പറഞ്ഞ പുസ്തകം പുള്ളി നിരോധിക്കും.
അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സർക്കാർ ആഫീസുകളിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് അനുവദിക്കുകയില്ല. പുതിയതായിട്ട് മദ്രസകളോ മസ്ജിദുകളോ തുടങ്ങാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിട്ട് ഈ നെതർലൻഡ്സ് ഡച്ചുകാർക്ക് എന്ന ഒരു മുദ്രാവാക്യം, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പറഞ്ഞ പോലെ ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതുപോലെ ഒരു മുദ്രാവാക്യം ആ മുമ്പോട്ട് വെച്ചൊരു പോപ്പുലിസ്റ്റ് ലീഡറായിട്ട് പുള്ളി ഉയർന്നു വന്നിരിക്കുക. Erken dat de islam een geweldige ideologie is die haat en terreur met zich meebrengt en dus niet bij Nederland hoort. 2. വിദേശത്തിന്റെ പാർട്ടി ഇതുപോലുള്ള ഈ പ്രഖ്യാപനങ്ങൾ കുറേ കാലമായിട്ട് നടത്തുന്നുണ്ട്. പുള്ളിക്ക് ഇന്ത്യയിലെ ബി ജെ പിയോട് വലിയ സ്നേഹമുണ്ട്. ഇവിടെ നൂപുറു ശർമ്മയുടെ വിഷയം ഉണ്ടായപ്പോൾ അവർക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ആദ്യത്തെ യൂറോപ്യൻ നേതാവ് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയോടി ഡച്ച് രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഭയചകിതരാണ് എന്നൊരു വാർത്ത മാധ്യമത്തിൽ ഞാൻ വായിച്ചു. മാധ്യമത്തിൽ വന്നുകൊണ്ട് സംഗതി സത്യാവാനെ തരവുള്ളൂ. മറ്റ് മാധ്യമങ്ങളും, ഈ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ഈ ബിൽഡേഴ്സിൻ്റെ വിജയത്തെക്കുറിച്ച് വലിയ ലേഖനങ്ങളും വിശകലനങ്ങളും മുഖപ്രസംഗങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ജയിച്ചു. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി എന്ന് പറയാൻ വേറൊരു മഹതി ഉണ്ട്, അവർ ഇറ്റലിയിലാണ്, ജോർജിയ മെലോണി. ഈ മെലോണിയും ഇതുപോലെ തന്നെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇറ്റലിയിൽ. അതുപോലെ ഫ്രഞ്ച് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇമ്മാനുവൽ മാക്രോനോട് ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയ ആ വേറൊരു മഹതി ഉണ്ട്, അവർ മരിയ ലേപ്പൻ എന്നാണ്. ഇവരും ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫ്രാൻസിലെ അപേക്ഷിച്ച് നെതർലൻഡ്സിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരെ കുറവാണ്. അതിൽ തന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന മുസ്ലിങ്ങളുണ്ട്, അവർ നേരത്തെ തൊട്ട് അവിടെ ഉള്ളവരാണ്. അവർ ഏറെക്കുറെ ഈ നെതർലൻഡ്സിൻ്റെ സംസ്കാരത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നേരെ മറിച്ച് പിൽക്കാലത്ത് ടുണീഷ്യയിൽ നിന്നും മറ്റുമൊക്കെ വന്ന കുറേ ആളുകളുണ്ട്, തുർക്കി ഭാഷ സംസാരിക്കുന്നവരും അറബ് സംസാരിക്കുന്നവരുമായ മുസ്ലിങ്ങൾ. അവരാണ് അവിടെ ചെന്ന് വിഘടനവാദവും വിഭജനവാദവും ഒക്കെ ഉണ്ടാക്കി ആ നാട്ടുകാരെ വെറുപ്പിച്ച് ഇന്നിപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പിന്തുണ യൂറോപ്പിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഹംഗറിയിൽ നിന്ന് വലിയ പിന്തുണ കിട്ടി, പോളണ്ടിൽ നിന്ന് കിട്ടി, അതുപോലെ ജർമ്മനിയിലെ നവനാസി പാർട്ടി അവരും ഇദ്ദേഹത്തെ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. മരിയ ലേപ്പൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പിന്തുണച്ചു, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെ യൂറോപ്പിലെമ്പാടും ഈ ഒരു വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിൻലൻഡിൽ, അതുപോലെ നോർവേയിൽ, സ്വീഡനിൽ ഒക്കെ ഈ മുസ്ലിം വിരുദ്ധ വികാരം, ഇസ്ലാമോഫോബിയ എന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നു, കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ വികാരം വളരെ തീക്ഷ്ണമായിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ജയിച്ചതിൻ്റെ തന്നെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒക്ടോബർ 7-ാം തീയതി പാലസ്തീനിൽ ഹമാസ് നടത്തിയ കലാപരിപാടിയും കലാപ പരിപാടിയും ആയിരിക്കും. അതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഈ വികാരം വളരെ ശക്തമായിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാവില്ല. അവരിപ്പോഴും അബു ഹുബൈദയുടെ അവതാരങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്പക്ഷ നിലപാടുകാർ വരെ ഹമാസിന് വേണ്ടി സ്തുതി പാടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ ദേശീയ പൗരത്വ നിയമം ഒന്നുകൂടി പൊടിതട്ടിയെടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 2024 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. രാമക്ഷേത്രം കൊണ്ട് മാത്രം ജയിക്കില്ല എന്ന് തോന്നിയോണ്ടായിരിക്കും പൗരത്വ പട്ടികയും പൗരത്വ നിയമ ഭേദഗതി ഉടനെ നടപ്പാക്കും എന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ തോതിലുള്ള സാമുദായിക ധ്രുവീകരണമാണ് അവരുദ്ദേശിക്കുന്നത്. അതിനെ കുട പിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ചൂട്ടുപിടിക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പാലസ്തീന് ഹമാസിന് സ്തുതി പാടുന്നത്. പാലസ്തീനല്ല, ഹമാസിന് സ്തുതി പാടുന്ന ആളുകൾ, അബു ഹുബൈദയെ വാഴ്ത്തി പാടുന്നവർ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഹമാസ് യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് വീരവാദം പറയുന്നവർ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷേ അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കോപ്പൻഹേഗനിൽ നിന്ന് കോട്ടയത്തേക്കോ ആംസ്റ്റർഡാമിൽ നിന്ന് ആലപ്പുഴക്കോ, അതല്ല പാരീസിൽ നിന്ന് പത്തനംതിട്ടയിലേക്കോ അത്ര വലിയ ദൂരമൊന്നുമില്ല. പഴയ ലോകമല്ല ഇന്നത്തെ ലോകം. ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് വെറും തമാശയല്ല. ഇത് അറിയാത്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ ചൊറിയുമ്പോൾ മനസ്സിലാവും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഏതായാലും ഗേറ്റ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അത് യൂറോപ്പിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, ഏഷ്യ വൻകരയിലേക്കും അധികം വൈകാതെ ഇന്ത്യ രാജ്യത്തേക്കും കേരള സംസ്ഥാനത്ത് പോലും
ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.